എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പാപ്പി ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നൊക്കെ ഒരു അൺബോക്സ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോഴേക്കും നമ്മുടെ പാപ്പി എല്ലാം അയച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് പാപ്പിക്ക്. അപ്പോൾ അത് നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് കുറേ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പാൻറ്റും ബനിയനും അതിന് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അയച്ചു തന്നത് ഒരു ചേച്ചിയാണ്. ചേച്ചിക്കും ഫാമിലിക്കും പാപ്പിക്കുട്ടിൻ്റെ അമ്മൻ്റെ വക താങ്ക്സ് പറയേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പുറത്തിരിക്കട്ടെ, എന്തായാലും പാപ്പിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അത് പറയേണ്ട പറഞ്ഞു, എന്നാലും നമ്മൾ പറയുകയാണ്. അപ്പോൾ കുറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ പാപ്പിക്ക്. സുന്ദരി പാപ്പിക്ക് ഇതാ ഒരു നീല ബനിയൻ ചന്തുണ്ടോ പാപ്പു. പിന്നെ എവിടെ അടുത്തത് എടുക്കട്ടെ. ആ നിൻ്റെ അമ്മ ഒക്കെ വെച്ച് തരാം കേട്ടോ. ആ അമ്മയെല്ലാം വെച്ച് തരാം കേട്ടോ. ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു നീല ബനിയൻ കാണുന്നുണ്ടല്ലോ അല്ലേ. ആ പിന്നെ വന്നിട്ട് ഒരു പിങ്ക് കളറ് പാപ്പിതാ സുന്ദരി ഒരു പിങ്ക് കളർ ബനിയൻ കണ്ടില്ലേ. പിന്നെ വന്നിട്ട് സുന്ദരി പാപ്പി സുന്ദരി. പിന്നെ ഇതൊരു കളറ്. അയ്യോ എന്താ ഒരു ഭംഗിയാണ് സുന്ദരി പാപ്പിനെ കാണാനേ. നല്ല ഭംഗിയുണ്ടല്ലോ പാപ്പി. പാപ്പി ദാ ഇതൊരു കളറ്. കഴിഞ്ഞ പാപ്പി ആ ഇതാ വരണം. അതിൻ്റെ അഞ്ച് ബനിയനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അഞ്ചും അഞ്ച് കളറാണ്. സൂപ്പറായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണേ സുന്ദരി പാപ്പിനെ കാണേ. അതുപോലെ ഇതാ പാൻറ്റ്. കുറച്ച് വലുപ്പമുണ്ട് പാൻറ്റ്, എന്നാലും കുഴപ്പമില്ല. ഇത്തിരി കൂടി വലുതാകുമ്പോൾ ഇത്തിരി കൂടി ഇതാണ് സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കുറച്ച് വലുപ്പം കൂടുതലാണ് പാൻറ്റ്. പക്ഷെ അഞ്ചും ആറും വയസ്സ് വേണ്ടി തന്നെയാണ് അവർ ഓർഡർ ചെയ്തത്. പക്ഷെ പാൻറ്റ് മാത്രം കുറച്ച് വലുതായിപ്പോയി. ഇവള് നീളമില്ലാത്തതിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല. ഇതാ ഇതൊരു പാൻറ്റ്. പിന്നെ മഞ്ഞ കളർ പാൻറ്റ് പാപ്പിൻ്റെ മഞ്ഞക്കിളി മഞ്ഞ പാൻറ്റ് ഇത്രയും. പിന്നെ രോഷിക്ക് രണ്ട് സെറ്റ് നോട്ട്ബുക്കാണ്. ഇതാ നോട്ട്ബുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. പിന്നെ പാമ്പേഴ്സാണ്. അത് വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് വന്നത്. ശരിക്കും പറഞ്ഞാലേ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ഇത് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഇത് പറയണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചത് ആയിരുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സും കണ്ണൊക്കെ നിറഞ്ഞുപോയി. ഇത്രയും ഡ്രസ്സ് നമ്മളല്ലേ എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ, പണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഈ നമ്മുടെ ഈ റോഡ് സൈഡൊക്കെ ഇങ്ങനെ പാൻറ്റും ബനിയനൊക്കെ വിൽക്കാൻ വയ്ക്കില്ലേ, ആ ഭാഗത്ത് പോയിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കുകയുള്ളൂ പാപ്പിക്കും രോഷിക്കൊക്കെ. എന്ന് ചോദിച്ചാൽ അന്നേക്ക് അവിടെ നൂറ് രൂപയ്ക്ക് മൂന്ന് പാൻറ്റ് നാല് ബനിയൻ എന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ. അത് പോയി എടുക്കുക. ഈ മഴ സമയത്ത് മഴ സമയമാകുമ്പോൾ ഈ ഡ്രസ്സുകൾ ഉണങ്ങി കിട്ടില്ല. അപ്പോൾ വന്നിട്ട് വേറെ നിവർത്തിയില്ല നമുക്ക്. ഇത് മാത്രമേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. അതാണെങ്കിൽ ഒരു നാല് പ്രാവശ്യം അലക്കും മുളയ്ക്കും അതിൻ്റെ നൂലൊക്കെ പിഞ്ഞു പോകും. എന്താ പറയുക, ഈ പാൻറ്റിൻ്റെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ വിട്ടുപോകും ആ പാൻറ്റ്. അതേസമയം ഇതേപോലത്തെ പാൻറ്റുകളൊക്കെ ഇപ്പോൾ കയ്യിലുള്ള പാൻറ്റുകളൊക്കെ വർഷങ്ങളായാലും കേട് വന്ന് പോകുന്നില്ല. നമ്മൾ അലക്കി സൂക്ഷിക്കണ പോലെ തന്നെ അങ്ങനെയും നിൽക്കേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ അന്ന് ആ സാഹചര്യത്തിൽ 100 രൂപയ്ക്ക് ഈ റോഡ് സൈഡുള്ള കടയിൽ പോയി വാങ്ങിച്ചു കൊടുത്തു. അതിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനൽ വഴി തന്നെയാണ്. അതൊരിക്കലും നമ്മൾ മറക്കണ കാര്യമല്ല. നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടണം, ഇവള് ലൈഫിൽ ഓക്കെ ആയി വരണം, അങ്ങനത്തെ കുറച്ച് നല്ല പ്രതീക്ഷയുമായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചാനൽ തുടങ്ങിയത്. അതിൽ പരസ്പരം എന്താ പറയുക, ആരെയും കുറ്റപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയാനോ അങ്ങനെ ആയിട്ടല്ല നമ്മൾ ചാനൽ തുടങ്ങിയതും. നമ്മുടെ ഇത്രയും ഇപ്പോൾ 2 വർഷത്തോളം ആയി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ ഇത്രയും വരയ്ക്ക് നമ്മൾ നമ്മുടെ ലൈഫിലെ ഈ കുട്ടിൻ്റെ മാറ്റങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും വായിൽ കൈയിടാതെടാ വാവേ എന്നാ. അയ്യോ ഡേശൊക്കെ പിടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എന്താ പറയുക, ഇങ്ങനെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുക അത്രയേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ.
അപ്പോൾ അതിൽ തന്നെ ഇവൾക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കൊടുക്കാൻ പറ്റുന്നതിലും ഏറ്റവും വലിയൊരു ട്രീറ്റ്മെൻറ്റ്. ഈ 9 വർഷം ഞാൻ അവിടെ ഇരുന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ട്രീറ്റ്മെൻറ്റിന് ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും മാറ്റങ്ങൾ പറയാം, അത്രയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ 9 വർഷവും അത്രയ്ക്കൊരു ചിരിക്കേണ്ടതായ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, ഈ ഒരു ഇതിനാ ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിലും വെളിച്ചം വരും, സന്തോഷം കിട്ടും എന്നുള്ളൊരു രീതിക്ക് വന്നതും അവളുടെ കുഞ്ഞു 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 മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയതും അതിൽ നമ്മൾ മനസ്സറിഞ്ഞ് തന്നെ സന്തോഷിച്ച് ഭയങ്കര. ഇവളിപ്പോൾ നാളെ ഓടും ചാടും അല്ലെങ്കിൽ ജോലിക്ക് പോകും പഠിക്കും, അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അതായത് അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നം കണ്ട് ആഗ്രഹത്തോടുകൂടി പോവുകയാണ്. അത് എത്രത്തോളം ശരിയാകും തെറ്റാവും എന്നറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് അതിലിപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പൂർണ്ണമായ വിശ്വാസമുണ്ട്, അവള് അവളുടെ കാര്യങ്ങൾ ചെയ്യാവും എന്നുള്ളൊരു വിശ്വാസം നല്ലോണമുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ എന്താ പറയുക, ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഇടുന്നതൊക്കെ ദയവ് ചെയ്ത് ഒഴിവാക്കുക. അതുകൊണ്ട് ഒരു ഇതുമില്ല, ആർക്കും ഒരു ഇതുമില്ല. എന്തിനെ പറഞ്ഞാലും നമ്മൾ നമ്മൾ തന്നെയാണ്. നമ്മൾ വന്ന വഴി മറക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് നല്ലത് മാത്രം ദൈവം വരുത്തും. തിക്കോ 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 തിക്കോ, എന്താണ് തിക്കാ? ഇടുവാ അമ്മ എടുക്കാവാ. അയ്യോ, ബനീനും ബാൻഡൊക്കെ വെച്ചിട്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ ഞങ്ങൾ കുറേ ബനീനും ബാൻഡൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ പാപ്പിയെ. അപ്പോൾ അത്ര തന്നെ നമുക്ക് പറയാനുള്ളൂ. അതായത് നമ്മളെയല്ല മറ്റുള്ളവരെയാണെങ്കിലും നെഗറ്റീവ് പറഞ്ഞ് എന്താ പറയുക, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാതിരിക്കുക. അങ്ങനെ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായി വിചാരിക്കേണ്ട, ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ആക്കുന്നതായിരിക്കും. നമ്മളെ അല്ലെങ്കിലും മറ്റുള്ളവരെയാണെങ്കിൽ നെഗറ്റീവ് പറഞ്ഞിടുന്ന കമൻറ്റ് എന്തായാലും നിങ്ങളുടെ സമ്മതത്തോടുകൂടി തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് നമ്മളത് പറയാൻ കാരണം നിങ്ങളുടെ അടുത്ത്. വേണ്ട, നമുക്ക് നെഗറ്റീവ് വേണ്ട, നമുക്ക് പോസിറ്റീവോടുകൂടി പോകാം. എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോസിറ്റീവായി കാണുന്നത് ഇവളുടെ മാറ്റങ്ങളും ഇവൾ ഓരോ കാര്യങ്ങൾ ചെയ്യണതും അത് നിങ്ങളിൽ എത്തിക്കുക. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിനേക്കാളും കഷ്ടത്തിൽ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്, ഇതൊരു കഷ്ടപ്പാടാണോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യമായിരിക്കാം. അപ്പോൾ അവർക്ക് ഇങ്ങനെ പുറത്ത് വരാൻ മടിയുള്ളത് കൊണ്ടായിരിക്കും അവർ ആ മാറ്റം എന്താ പറയുക, ആ കുട്ടിയും വെച്ചിട്ട് ചിലപ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ ജീവിതം അങ്ങനെ കൂടിയിരിക്കുന്നത്. പക്ഷേ ഈ മാറ്റങ്ങൾ കണ്ടിട്ട് അവർക്കൊരു സന്തോഷവും ആത്മധൈര്യമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കണക്കിലെടുക്കുന്നുണ്ട്. ഇവളുടെ ഇവിടെ ഇരുന്ന എങ്ങനെയാണ് ഇരുന്നതെന്ന് നമ്മുടെ ഈ പഴയ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. അത്രയും മോശമായൊരു അവസ്ഥയിൽ ഇരുന്നൊരു ഉണ്ണിയാണ്. അപ്പോൾ ആ ഉണ്ണിക്ക് ഇന്ന് ഇത്രയും വ്യത്യാസത്തോടുകൂടി മാറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെതായ സന്തോഷം എന്തേ നേരെ ഇരിക്കണം. എന്നാ ഡ്രസ്സ് വയ്ക്കുക. എന്നാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പാപ്പി ചാറ്റ പോവാണ്. അല്ലേ പാപ്പിയെ, സൂപ്പർ. ഇവളില്ലേ മടിയിലിരുത്തി ഇവൾക്ക് ഇത്തിരി കുറുമ്പ് കൂടും, അപ്പം ഇവളിങ്ങനെ താഴെ ഇരുത്തണം. അപ്പോൾ പറഞ്ഞു തരുന്നത് ഇത്രയാണ്. എന്തേ നീ എന്നെ ചാരി ഇരുന്നിട്ട് നീ എന്ത് ചെയ്യാനാണ്? പറയൂ പറയൂ പറയൂ. അയ്യോ ചൂടെടുക്കണോ? ഇവിടെ ചാരിയ വീഴും, ഇവിടെ ചാരാൻ പറ്റില്ല എന്ന്. ഭയങ്കര കൂർപ്പാണ്. നല്ല അവിടെ ഇരി, ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കും. എന്നാ ഡ്രസ്സ് ഇടുക നമുക്ക് ഓരോന്നോരോന്നത്. ഒന്ന് രണ്ട്. ഇപ്പോൾ രണ്ട് പോരെ, രണ്ടെണ്ണം ഇട്ടാ പോരെ. മതിയാ ഭാപ്പി? അവളുടെ സന്തോഷമല്ലേ നമുക്കും വലുത്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് കൊടുത്തപ്പോൾ അവൾ ഇങ്ങനെ ഇരുന്നിട്ട് അതിൽ ഇരുന്ന് നോക്കി സന്തോഷിക്കുന്നു. നോട്ട് ബുക്ക് എന്നാണ് എനിക്ക് ബുക്ക് എഴുതാൻ.
ബുക്ക്. അപ്പൊ ഞാന് ഈ പറഞ്ഞു വന്നത് ഞാൻ അങ്ങനെ ഇങ്ങടിക്ക് ചരിഞ്ഞു, ഇവളെന്നെ മറച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ചരിഞ്ഞത്. അപ്പോൾ നമ്മുടെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുക, എത്തിപ്പെടുക, അതും കുറച്ചുപേരിക്കെങ്കിലും അത് ജീവിതത്തിൽ എന്താ പറയുക, സങ്കടത്തോടെ ഇരിക്കുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും ആത്മധൈര്യം കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. എന്തായാലും ഇവളെ സ്നേഹിക്കണവർക്കറിയാം, നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ഒരുപാട് പേര് പാപ്പിനെ അറിയണവരും പാപ്പിയെ സ്നേഹിക്കണവരുമായിട്ട് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ അവളുടെ മാറ്റങ്ങളും കാര്യങ്ങളും ഡെയിലി വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ഇടുന്നതായിരിക്കും. എന്താണ് എന്താണ് ഒരു കരച്ചിലൊക്കെ വരുന്ന? ബുക്കും കൊണ്ട് പഠിക്കാൻ പോ. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ പോണത്. ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടാനോ ഒന്നിനും പോണില്ല. പറയണവരെന്തായാലും പറഞ്ഞുകൊണ്ടേ ഇരിക്കും, നമ്മൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കമൻസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ട് പോകും. നിങ്ങളുടെ അത് നിങ്ങളുടെ അടുത്ത് പറയാതെ നമ്മൾ ചെയ്താതെ ശരിയല്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് കൂടിയാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയണത്. എന്തേ എന്താടോ പാപ്പി 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 പറയ്, എന്തൊക്കെയൊക്കെയോ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്, പക്ഷെ പറയെന്ന് പറയുമ്പോൾ ഒന്നും പറയുന്നില്ല. പറയ ഉണ്ണി പറയ, എന്താണ് പറഞ്ഞോ? പാപ്പിൻ്റെ പാൻറ്, പാപ്പിൻ്റെ പാൻറ്, പാപ്പിൻ്റെ പാൻറ് എവിടെ, എവിടെ പാൻറ്, പാൻറ് എവിടെ ഉണ്ണിൻ്റെ പാൻറ് എവിടെ? കോഴി കോഴി കോ കോ കോഴി കോഴി. അപ്പോ അത്രേ ഉള്ളൂ, ഇതൊക്കെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാനുള്ളൂ. നമ്മൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇതുവരെയും എത്തിയത്. ആ കഷ്ടപ്പാടുകളൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല, നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒന്നും ഉണ്ടാവും. അപ്പോൾ കോഴി 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 പൂച്ച ആന കണ്ണാട നേരെ വയ്ക്കും, നേരെ വയ്ക്കും, നേരെ വയ്ക്കും. ആ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ. അപ്പോൾ എന്താ പറയുക, അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അയ്യോ അമ്മ വീണേ, അയ്യോ അമ്മ വീണേ, അയ്യോ വീണേ. ഞാൻ ഇവളുടെ അടുത്ത് ചെയറിലിരുത്തിട്ട് എന്തായാലും അവള് അവളുടെ അലമ്പ് സ്വഭാവം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങളുമായിട്ട് പറയണമെന്നും തോന്നി എനിക്ക്. നമ്മൾക്ക് ഇത്രയും ഡ്രസ്സുകളൊക്കെ വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സൊക്കെ വന്നിട്ട് ഈ നമ്മൾ അടുപ്പ് കത്തിക്കില്ലേ, അപ്പോൾ അവിടെ കൊണ്ടൊരു ചെറിയൊരു അയ്യൊക്കെ കെട്ടിയിട്ട് അതിൽ ഉണങ്ങാൻ കൊണ്ടിടും. ഈ മഴ സമയമായ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടല്ലേ, ഇവളാണെങ്കിൽ മൂത്രം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും, അപ്പോൾ ഭയങ്കര കഷ്ടമായിരിക്കും. പക്ഷേ ഇന്ന് എന്താ പറയുക, ഇവളെ സ്നേഹിക്കുന്ന കുറേ നല്ല മനുഷ്യരായ കുറേ പേര് അവൾക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് അയച്ചു തരുന്നുണ്ട്. അപ്പം ഇന്ന് ഡ്രസ്സിനൊന്നും എന്താ പറയുക, ഒരു ഇതുമില്ലാതെ നമ്മളങ്ങനെ പോകുന്നുണ്ട്. അവളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട്, അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ബുക്ക് 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 എവിടെ, ബുക്ക് എവിടെ, എവിടെ ബുക്ക് എവിടെ ഉണ്ടെങ്കിൽ ബുക്ക് എവിടെ.